2015 ഇത്രത്തോളം എത്തി നിൽക്കെ ആരോഗ്യരംഗം ഒരുപാട് മുന്നേറിയിരിക്കുകയാണ്. നമുക്കൊരു സർജറി അഥവാ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഒരു പേടി, നമുക്ക് ഒരുപാട് രക്തമൊക്കെ നഷ്ടപ്പെട്ട് ഒരു വലിയ മുറിവൊക്കെ ഇട്ട് എങ്ങനെ ആ ശസ്ത്രക്രിയ ചെയ്യുമെന്നുള്ളൊരു പേടി മാറുന്നതിന് മുമ്പ് തന്നെ ആ പേടി കുറയ്ക്കാനായി വന്നിരിക്കുകയാണ് കീ ഹോൾ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി. ഇനി അതും നമുക്ക് പരിചിതമായി വരുന്നതേ ഉള്ളൂ, പക്ഷേ അതിലും ഒരു പടി കൂടി മുന്നേറി റോബോട്ടിക് സർജറി, മിനിമലി ആക്സസ് റോബോട്ടിക് സർജറി അഥവാ മാസ് എന്നൊരു പുതിയ സർജറി, പുതിയ ശസ്ത്രക്രിയ കേരളത്തിലെ വളരെ ചുരുക്കം, വളരെ തന്നെ വിരലിലെണ്ണാവുന്ന അത്രമാത്രം ഉള്ള ആശുപത്രികൾ ഇന്ന് ലഭ്യമാണ്. എന്താണ് ഈ മാസ് അഥവാ മിനിമലി ആക്സസ് റോബോട്ടിക് സർജറി? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനൊരു ആകാംക്ഷ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്ന് എനിക്കറിയാം. എന്തായാലും സ്റ്റെതസ്കോപ്പിൽ ഈ ആഴ്ച കാണാം മാസിൻ്റെ വിശേഷങ്ങളിലേക്ക്. മാസ് എന്ന ഈ സർജറി അഥവാ മിനിമലി ആക്സസ് റോബോട്ടിക് സർജറി ആദ്യമായി ചെയ്തത് യൂറോളജി സ്പെഷ്യാലിറ്റിയിലാണ്. നമ്മുടെ കൂടെ ഇന്ന് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ ആദ്യമായി യൂറോളജിയിൽ മാസ് അഥവാ റോബോട്ടിക് സർജറി ചെയ്ത ലീഡ് കൺസൾട്ടൻറ്റ് യൂറോളജി ഡോക്ടർ കിഷോറാണ്. നമസ്കാരം. റോബോട്ടിക് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലൊരു സംശയം വരും, റോബോട്ടുകളാണോ ഈ സർജറി ചെയ്യുന്നതെന്ന്. അങ്ങനെയാണോ? റോബോട്ടിക് ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ ഒരു കീ ഹോൾ ശസ്ത്രക്രിയ തന്നെയാണ്, പക്ഷേ അത് റോബോട്ടിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റൻസിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു തരം ശസ്ത്രക്രിയയാണത്. സർജൻ ചെയ്യുന്ന മൂവ്മെൻറ്റ്സുകൾ റോബോട്ടിലൂടെ പ്രതിഫലിക്കുന്നതാണ്. സർജനാണ് കൺട്രോൾ ചെയ്യുന്നത് റോബോട്ടിനെ. റോബോട്ടിന് തനിയതായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാവിധ മൂവ്മെൻറ്റ്സും സർജൻ മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് സർജൻ കൺസോൾ. ഇത് റൂമിൻ്റെ ഒരു കോണിലാണ് ഇരിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ സർജൻ റോബോട്ടിനെ പ്രവർത്തിപ്പിക്കുന്നത്. സർജനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിൽ രണ്ട് ആമുകളുണ്ട്. അതുകൂടാതെ തന്നെ കാലിലൂടെ നമ്മൾ കാറിൻ്റെ ഗിയറും മറ്റും മാറ്റുന്ന മാതിരി തന്നെ നമുക്ക് കാലിലൂടെ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാം. ഒരുപാട് കൈകളുള്ള ഒരുപാട് ഡെലിക്കേറ്റ് ആയ കുറേ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സർ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് മൂന്ന് വിധത്തിലുള്ള ഒരു കമ്പോണൻസ് ആണുള്ളത്. ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് കാർട്ട്. ഇതാണ് പേഷ്യൻറ്റിനെ അടുത്ത് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണം. കൂടാതെ തന്നെ വിഷൻ കാർട്ട്. ഇതിലൂടെയാണ് നമ്മൾ ശരീരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം നടക്കുന്നതെന്ന് കാണുന്നത്. കൂടാതെ മൂന്നാമതായി റൂമിൻ്റെ മറ്റൊരു കോണിലായിട്ട് സർജൻ കൺസോൾ, അതായത് സർജൻ അവിടെ നിന്നാണ് എല്ലാ ചലനങ്ങളും ചെയ്യുന്നത്. അതാണ് ഈ റോബോട്ടിൽ പ്രതിഫലിക്കുന്നത്. ഇതിൻ്റെ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഇതിന്? റോബോട്ടിക് ശസ്ത്രക്രിയ കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. സാധാരണ കീ ഹോൾ ശസ്ത്രക്രിയയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയയിൽ നമുക്ക് ത്രിമാന വിഷൻ, അതായത് ത്രീ ഡയമെൻഷണൽ വിഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ റോബോട്ടിക് ഉപകരണങ്ങൾ നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്ന അതേമാതിരി തന്നെ എല്ലാവിധ രീതിയിലും 7 degrees of freedom ഓഫ് ഫ്രീഡം എന്ന് പറയും. നമ്മുടെ ഒരു കൈകൾ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവ പ്രവർത്തിക്കുന്നു. സാധാരണ കീ ഹോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഒരു വടികൾ അതല്ലെങ്കിൽ രണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന മാതിരിയാണ്. എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ കൈകൾ അകത്തിട്ട് നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ ഉപകരണങ്ങൾ ചലിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായ കീ ഹോൾ ശസ്ത്രക്രിയയിലൂടെ ചെയ്യുവാൻ പറ്റാത്ത സർജറികൾ നമുക്ക് റോബോട്ടിക് സർജറിയിലൂടെ ചെയ്യാം. ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ റിമൂവൽ, അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ സർജറി, പലവിധ അതിനൂതനമായ സർജറികളും നമുക്ക് റോബോട്ടിലൂടെ ചെയ്യാൻ സാധിക്കും. ഈ റോബോട്ടിന് 4 കരങ്ങളാണുള്ളത്. അതിൽ 3 എണ്ണം നമ്മൾ
വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ ബോഡിയുടെ അകത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നാലാമത്തെ ക്യാമറ ബോഡിയുടെ അകത്ത് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നതെന്ന് കാണുവാനുള്ള വേണ്ടിയാണ്. ഇത് നാലും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സർജൻ തന്നെയാണ്. അദ്ദേഹം അത് കൈകളിലൂടെയും അതുമാതിരി കാലിലുള്ള കൺട്രോളിലൂടെയും അദ്ദേഹത്തിന് അത് ചലിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമുക്കിതിലൂടെ ഒരു ത്രീ ഡയമെൻഷണൽ വിഷൻ അല്ലെങ്കിൽ നമുക്ക് നേർക്കണ്ണുകളോട് കാണുന്ന മാതിരി തന്നെ വയറിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ നമ്മുടെ കൈകൾ ചലിപ്പിക്കുന്ന മാതിരി തന്നെ എല്ലാ വിധത്തിലും ഈ റോബോട്ടിക് ഉപകരണങ്ങൾ നമുക്ക് ചലിപ്പിക്കാവുന്നതാണ്. സാധാരണ കീഹോൾ ശസ്ത്രക്രിയയിൽ നമ്മൾ ഒരു രണ്ട് വടികൾ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മാതിരിയാണ് നമുക്ക് ഉള്ള ഒരു അനുഭവം ഉണ്ടാവുക നമുക്ക്. കൂടാതെ തന്നെ നമുക്ക് മനുഷ്യസഹജമായ വിറയൽ അത് റോബോട്ടിലൂടെ ഉണ്ടാവില്ല. റോബോട്ടിലൂടെ ഉള്ള ചലനങ്ങൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അതിനെ ഫിൽട്ടർ ചെയ്ത് ഇവിടെ വിറയലില്ലാതെയാണ് ശരീരത്തിനകത്തുള്ള ചലനങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് റോബോട്ടിൻ്റെ പ്രത്യേകതകൾ. കീഹോൾ ശസ്ത്രക്രിയകളും അതിനൂതനമായ ശസ്ത്രക്രിയകൾ കീഹോളിലൂടെ തന്നെ ചെയ്യുവാൻ നമുക്ക് ഈ റോബോട്ടിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗൈനക്കോളജിയിൽ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ റോബോട്ടിക് സർജറി. എന്തായാലും നമ്മുടെ ഡിസ്കഷനിൽ പങ്കുചേരാനും ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ലീഡ് കൺസൾട്ടൻറ്റ്, ലീഡ് ആൻഡ് സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഗൈനക്കോളജി ഡോക്ടർ മായാദേവി കുറുപ്പാണ്. അപ്പോൾ മാഡം, എന്താണ്, എന്തൊക്കെ സർജറീസ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോബോട്ടിക് സർജറി യൂസ് ചെയ്യുന്നത്? ഇന്നിപ്പോൾ പല ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യം തുടങ്ങിയത്, അതായത് പിന്നെ യു എസിൽ യൂറോളജിക്കൊക്കെ വേണ്ടി തുടങ്ങിയ സമയത്ത്, ഗൈനക്കോളജിയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് പിന്നെ റീകാനലൈസേഷൻ സർജറിക്ക് വേണ്ടിയിട്ട്, ട്യൂബൽ റീകാനലൈസേഷൻ, അതായത് ട്യൂബുകൾ പിന്നെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് പിന്നെ മുറിച്ചു മാറ്റിയതിനെ വീണ്ടും തുന്നി ചേർക്കുക, ആ ഒരു സർജറിക്ക് വേണ്ടിയായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നെ അത് വളരെ പ്രബലമായിട്ട് അവിടെ പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് ശസ്ത്രക്രിയകൾക്കായിട്ട്, അതായത് ഹിസ്റ്റെറക്ടമി, പിന്നെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്ന മയോമെക്ടമി, ഇതൊന്നും അല്ലെങ്കിൽ ക്യാൻസർ സർജറി, ഇതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കേരളത്തിൽ ഗൈനക്കോളജിയിൽ ഏറ്റവും ആദ്യമായിട്ട് റോബോട്ടിക് സർജറി ചെയ്ത മാഡാണ്. അപ്പോൾ അത് എന്ത് കേസായിരുന്നു മാഡം ആദ്യം ചെയ്തത്? റോബോട്ടിക് സർജറി ഞങ്ങളിവിടെ തുടങ്ങി യൂറോളജിയിലൊക്കെ കേസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് പിന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് മുന്നോട്ട് വരാൻ പേഷ്യൻ്റ് വേണമായിരുന്നു. അപ്പോൾ നല്ലൊരു പേഷ്യൻ്റ് അത് പെട്ടെന്നൊരു ഒവേറിയൻ സിസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു അക്യൂട്ട് പെയിനായിട്ടൊരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് ഞാനിങ്ങനെ ഇതിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി, അവർക്ക് വളരെ അതിനെക്കുറിച്ച് അവർ വായിച്ച അറിവുള്ള ആൾക്കാരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അതിന് സമ്മതിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ചെയ്തത് ആ ഒവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ടോട്ട് ചെയ്തിട്ടുള്ള ഒരു ഒവേറിയൻ സിസ്റ്റ് അത് റിമൂവ് ചെയ്യുന്ന ആ സർജറിക്ക് വേണ്ടിയാണ് ഫസ്റ്റ് കേസ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഹിസ്റ്റെറക്ടമി, ഫൈബ്രോയിഡ് യൂട്രസിന് ഹിസ്റ്റെറക്ടമി ചെയ്തു പല പല കേസുകളും. പിന്നെ മയോമെക്ടമി, അതായത് പിന്നെ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്നത്, യൂട്രസിനെ അവിടെ നിർത്തിക്കൊണ്ട് ആ കേസിനൊക്കെ ഞങ്ങൾ അങ്ങനെ കുറേ കേസുകളായിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്നാണോ അതോ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്? ഓപ്പൺ സർജറി ആണെങ്കിൽ വളരെ തുറന്ന് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്, നമുക്കെല്ലാം കണ്ട് ചെയ്യാം. അപ്പോൾ അതും ഇതുമായിട്ട് കമ്പാരിസൺ വേണ്ട. പക്ഷേ അത് പേഷ്യൻറ്റിനാണ് അവിടെ ഉപയോഗം, കാരണം ഓപ്പൺ സർജറി ആയിട്ട് ഇത് കീഹോൾ സർജറി ആണ്. ഓക്കെ, ലാപ്രോസ്കോപ്പിക് സർജറി പോലെ മിനിമൽ ആക്സസ് കീഹോൾ സർജറി ആണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് പിന്നെ ഈ പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള അവർക്ക് പെട്ടെന്നുള്ള റിക്കവറി എല്ലാം സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ചെയ്യുന്ന ആൾക്ക്, ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പല അധികം പിന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതും കമ്പയർ ചെയ്യുന്നത് നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയാണ്. അത് 2D ആണെങ്കിലും ഇത് അതിൽ കൊണ്ട് നമുക്കൊരു ത്രിമാന വിഷനാണ്, 3D വിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്ര ഡീപ്പായിട്ട് എത്ര ഡെപ്തിൽ പോയിട്ടും മൈന്യൂട്ടായിട്ടുള്ള പിന്നെ രക്തധമനികളെ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ക്യാൻസർ സർജറിക്കാണെങ്കിൽ അതിൽ എവിടെയൊക്കെ ഉണ്ട് ക്യാൻസർ ഡെപ്പോസിറ്റ്സ് എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കി നമുക്ക് കണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്തെടുത്ത് കളയാൻ പറ്റും വളരെ അധികം. നമുക്ക് നമ്മുടെ ആ ക്യാമറ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ആണ്. അങ്ങനെ വെച്ചാൽ നമുക്ക് എത്ര അടുത്ത്, നമുക്ക് ഇത്ര അടുത്ത് വരെ നമുക്ക് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു ആ ഫീൽഡിന് നമുക്ക് കാണാൻ സാധിക്കും. അതതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഒരു ചെറിയ ഹോളിൽ കൂടെ, ചെറിയ ഹോളിൽ കൂടെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്.
പേഷ്യൻ്റ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ റിക്കവറി അടുത്ത ദിവസം തന്നെ അവർക്ക് വീട്ടിൽ പോകാൻ സാധിക്കും. മാഡം, എൻഡോമെട്രിയോസിസിന് ഇത് എത്രത്തോളം ഫലപ്രദമാണ്? എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അത് ഹിസ്റ്റെക്ടമിയിൽ എത്തുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സങ്കീർണത കൂടി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കോംപ്ലക്സ് ഹിസ്റ്റെക്ടമി എന്ന് നമ്മൾ പറയും. തുറന്നിട്ടാണെങ്കിൽ പോലും ഭയങ്കര വിഷമമായിട്ട് അത് ഡിഫിക്കൽട്ടായിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും എൻഡോമെട്രിയോസിന്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകൾ, അതായത് റോബോട്ടിക് സർജറിയുടെ പിന്നെ അഡ്വാൻറ്റേജസ് അതിന് പ്രയോജനകരമാകുന്നത്. നമുക്ക് അടുത്ത് പോയി കാണാം, ചെറിയ ഡെപ്പോസിറ്റ്സ് വരെ എൻഡോമെട്രിയോ ഡെപ്പോസിറ്റ്സിനെ കാണാം. പിന്നെ ഇതെല്ലാം ഒട്ടിച്ചേർന്നിരിക്കുകയായിരിക്കും. എൻഡോമെട്രിയോട്ടിസിൻ്റെ ഈ ഓവറിയൻ ചോക്ലേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും അതെല്ലാം കൂടി ചേർന്ന് ഒട്ടിയിരിക്കുന്ന, ഇപ്പോൾ ചിലപ്പോൾ പിന്നെ ഇൻറ്റസ്റ്റൈൻ ഒട്ടിയിരിക്കും. ഇതെല്ലാം ഉള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് സൂക്ഷ്മമായിട്ട് മറ്റ് അവയവങ്ങൾക്കൊന്നും കേടുപാടില്ലാണ്ട് യൂട്രസിനെ റിമൂവ് ചെയ്യാൻ പറ്റാൻ സാധിക്കുന്ന ഒരു ഓപ്പറേഷനാണ് റോബോട്ടിക് അസിസ്റ്റഡ് ഹിസ്റ്റെക്ടമി. അതാണ് എൻഡോമെട്രിയോസിസിനുള്ള, ഇങ്ങനത്തെ കോംപ്ലക്സ് ഹിസ്റ്റെക്ടമിക്കുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരു കൺവെൻഷണൽ രീതിയിൽ നമ്മളിപ്പോൾ മാറി പുതിയൊരു സംഭവമാണ് റോബോട്ടിക്. അപ്പോൾ ആൾക്കാരെ എത്രത്തോളം അതിന് ഫീസിബിളായിട്ട്, അത്രത്തോളം അത് ഓക്കെയാണ്? അത് ശരിയായ ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ കാണാൻ വരുന്ന മിക്ക ആൾക്കാരുടെയും വിചാരം ഇത് റോബോട്ടാണ് ചെയ്യുന്നതെന്നാണ്, നമ്മളല്ല ചെയ്യുന്നതെന്നുള്ളൊരു വിചാരത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. നമ്മൾ റോബോട്ടിക് അസിസ്റ്റഡ് ഹിസ്റ്റെക്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പണ്ട് ഇവിടെ കീഹോൾ സർജറി വന്നപ്പോഴും ആദ്യം വളരെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ വളരെയധികം പിന്നെ വിഷമമുണ്ടായിരുന്നു. പിന്നെയാണ് അത് പതുക്കെ പതുക്കെ വന്ന്, പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് മുഴുവൻ വരുന്നവർ മുഴുവൻ ഡോക്ടർ കീഹോൾ സർജറി ചെയ്യില്ലേ, ഏത് വലിയ യൂട്രസ് ഇങ്ങനെ ഇവിടം വരെ ഉള്ള സൈസുള്ള യൂട്രസ് ആണെങ്കിൽ പോലും അവർ ചോദിക്കും കീഹോൾ സർജറി ചെയ്യില്ലേ എന്നുള്ളത്. പക്ഷേ ഇതും അതേപോലെ നമുക്ക് മനസ്സിലാക്കി കൊടുത്ത്, ആൾക്കാർക്ക് അതിനുള്ളൊരു അവബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പിന്നെ ഗുണം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് വരും. ഇപ്പോഴും ഉണ്ട്, വായിച്ച് മനസ്സിലാക്കി വരുന്ന പേഷ്യൻസും അങ്ങനെയുള്ളവരൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സർജറീസ് ചെയ്യാൻ വേണ്ടി റോബോട്ടിനെ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സർജറി ചെയ്തത് ഡോക്ടർ യൂബലിയാണ്. ഹീ ഈസ് എ വെരി സീനിയർ ലീഡ് കൺസൾട്ടൻറ്റ് ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി. സർ, ഈ ഒരു നമ്മളിപ്പോൾ ഗ്യാസ്ട്രോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് വരുന്ന ഒരു സർജറിയാണ്, അതിൽ ഈ റോബോട്ടിക് സർജറി എത്രത്തോളം ഫലപ്രദമാണ്? ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അനവധി ഓർഗൻസ് വയറിന് അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സർജറിയും അനന്ത സാധ്യതകളാണ് ഈ റോബോട്ടിക് സർജറി വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. ഇനീഷ്യലി തുടക്കത്തിൽ ഈ റോബോട്ടിക് സർജറി തുടക്കത്തിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഓർ ഗ്യാസ്ട്രോ സർജറിയിൽ അതിന് വലിയ യൂസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അന്നനാളത്തിൻ്റെ സർജറി ആയാലും അല്ലെങ്കിൽ പെൽവിസ്, അതായത് മലദ്വാരത്തിൽ അല്ലെങ്കിൽ കോളറക്റ്റൽ അല്ലെങ്കിൽ ആമാശയം, ഇങ്ങനെ അനവധി അവയവങ്ങളുടെ സർജറിക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഇത്തരം അവയവങ്ങളുടെ ശസ്ത്രക്രിയ കൂടുതലായിട്ട് റോബോട്ടിക് സർജറി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സർജറികൾ. പക്ഷേ എന്നാൽ തന്നെയും എല്ലാ അവസരത്തിലും ഇതിന് റോബോട്ടിക് സർജറി കൊണ്ട് വലിയ ഉപയോഗമില്ല. ചില അവസരങ്ങളിൽ എസ്പെഷ്യലി അന്നനാളത്തിലെ ശസ്ത്രക്രിയ, അതൊരു അതിൻ്റെ അന്നനാളം ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് ആ ശസ്ത്രക്രിയ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡാണ്. അത്തരം കാര്യങ്ങൾ, അത്തരം ശസ്ത്രക്രിയ അല്ലെങ്കിൽ കോളോറെക്റ്റം, മലദ്വാരത്തിന് തൊട്ട് മുകളിലുള്ള റെക്റ്റം എടുക്കുന്ന ഓപ്പറേഷൻ, പെൽവിസ് ആ ഇടിപ്പല്ലിനുള്ള ഓപ്പറേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആ പൊസിഷൻ ചെറിയ പൊസിഷൻ ആയതുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, അത് തുന്നിച്ചേർക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത്തരം വളരെ ഇടുങ്ങിയ ഇടങ്ങളിൽ കോംപ്ലിക്കേറ്റഡായുള്ള ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് റോബോട്ടിന് വളരെ ഉപകാരപ്പെടും. സാറ് ഏറ്റവും ആദ്യം ചെയ്ത കേസ് എന്തായിരുന്നു? ഞാൻ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ജി ഐ സർജറി, ഗ്യാസ്ട്രോ സർജറിയിൽ റോബോട്ട് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ അന്നനാളത്തിൻ്റെ അന്നനാളം റിമൂവ് ചെയ്യാനായിട്ട്, അന്നനാളത്തിലെ ക്യാൻസർ പിടിച്ച ഒരാളുടെ അന്നനാളം നീക്കം ചെയ്യാനും അത് അതിൻ്റെ ഒരു ആമാശയം എടുത്തിട്ട് പൂർവ്വസ്ഥിതിയിൽ അന്നനാളം തിരിച്ച് ഉണ്ടാക്കാനും രൂപപ്പെടുത്താനും വേണ്ടിയുള്ള ശസ്ത്രക്രിയയാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫലപ്രദമാണോ? കീഹോൾ, സാധാരണ ചെയ്യുന്ന കീഹോൾ സർജറി അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട്, കുറച്ചും കൂടി
പ്രിസൈസായിട്ടും ബ്ലഡ് കുറച്ചുകൂടി കുറഞ്ഞ രീതിയിൽ നഷ്ടപ്പെടാതെയും കുറച്ചുകൂടി പ്രിസൈസായിട്ട് തുനി ചേർക്കാനും തൊട്ടടുത്തുള്ള അവയവങ്ങൾക്ക് അധികം പരിക്ക് പറ്റാതെ അന്നനാളം നീക്കം ചെയ്യാനും റോബോട്ടിക് സർജറി ഉപയോഗിക്കും. എന്നാൽ തന്നെയും കുറച്ചും കൂടി സമയം സാധാരണ ശസ്ത്രക്രിയ, സാധാരണ കീഹോൾ ഓർ താക്കോൽദ്വാര ശസ്ത്രക്രിയയെക്കാളും കൂടുതൽ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോസ്റ്റ് ഒരു ഫാക്ടറാണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള സമയക്കൂടുതലും കോസ്റ്റും. പക്ഷേ സമയക്കൂടുതൽ താരതമ്യേന എക്സ്പീരിയൻസ് കൂടുന്നതോറും സമയം കുറച്ച് കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ പേഷ്യൻസിന് വേഗം വീട്ടിൽ പോവാം എന്നുള്ളത് കീഹോൾ, സാധാരണ കീഹോൾ ശസ്ത്രക്രിയയുടേതായ അഡ്വാൻറ്റേജസ് പേഷ്യൻസിന് ഉണ്ടാവും. നേരത്തെ വീട്ടിൽ പോകാൻ പറ്റും, പെയിൻ കുറവായിരിക്കും. അത് കൂടുതലായിട്ട് രക്തസ്രാവം കുറവായിരിക്കും, പേഷ്യന് രക്തം കൂടുതലായിട്ട് കയറ്റേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അതിന്റെ കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജ്. എന്നാൽ തന്നെ കീഹോൾ ശസ്ത്രക്രിയയുടെ വേറെ രൂപം തന്നെയാണ് റോബോട്ടിക് ശസ്ത്രക്രിയ. എത്രത്തോളം പ്രാബല്യത്തിലുണ്ട് ഈ റോബോട്ടിക് സർജറി ഇന്ന്? പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരം ജി ഐ സർജറി, ഗാസ്ട്രോ സർജറിയിൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് വളരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വളരെ നിരവധി സ്ഥലങ്ങളിൽ അന്നനാള ശസ്ത്രക്രിയയും അതുപോലെ തന്നെ കുടലിൻ്റെ കൊളോറെക്ടൽ സർജറിയും ഈ റോബോട്ടിക് സർജറി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒബിസിറ്റി, ബേറിയാട്രിക് സർജറി, വെയിറ്റ് കുറയ്ക്കാനുള്ള സർജറിയും കുറച്ച് സ്ഥലങ്ങളിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ചെയ്യുന്നുണ്ട്. വയറിന്റെ വലുപ്പം കുറയ്ക്കുക, വയറിന്റെ വലുപ്പം ശരീരത്തിന്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയ അതും റോബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ? പേഷ്യനെ സംബന്ധിച്ചോളം ഒരു അവർക്ക് വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല, കാരണം കീഹോൾ സർജറിയും ഇതും തമ്മിൽ അവർക്ക് ഫൈനൽ ഇഫക്റ്റിൽ അവർക്ക് ഇൻസിഷൻ, അതായത് മുറിവുകളെല്ലാം സെയിം തന്നെയായിരിക്കും. പക്ഷെ സർജനെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര റിലീഫാണ്. കാരണം വെച്ചാൽ ഒരു 5-8 മണിക്കൂർ ഉപയോഗിച്ച് സർജറി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, നമുക്ക് കീഹോൾ, സാധാരണ കീഹോൾ സർജറി ആണെങ്കിൽ നമ്മൾ സർജന് ഭയങ്കര സ്ട്രെയിനാണ്, ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ലോങ് റണ്ണിൽ. പക്ഷേ ഇത് നമ്മൾ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്തരം ദീർഘമായ സർജറികൾ, ഓപ്പറേഷനുകൾ കുറച്ചും കൂടി ലഘൂകരിക്കാനും സർജന്റെ മേലുള്ള റിസ്ക് സ്ട്രെയിനോ അല്ലെങ്കിൽ സ്ട്രെയിൻ കുറയ്ക്കാനും പറ്റുമെന്നുള്ളതാണ്. വൻകുടലും ചെറുകുടലും ഒക്കെ തമ്മിൽ വേർപ്പെടുത്താനും അതിന് അതുമായി ബന്ധപ്പെട്ട സർജറികൾ ചെയ്യാനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ റോബോട്ടിക് ഉപയോഗിക്കാമല്ലോ അല്ലേ ഡോക്ടർ? അത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണോ? പൊതുവെ ചെറുകുടലിന്റെ ഓപ്പറേഷന് പൊതുവെ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ആവശ്യം ഉണ്ടാകാറില്ല. കാരണം ചെറുകുടൽ നമുക്ക് എളുപ്പത്തിൽ കീഹോൾ വഴിയോ അല്ലെങ്കിൽ സാധാരണ സർജറി വഴിയോ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ എളുപ്പമാണ്. പക്ഷേ വൻകുടലിന്റെ സർജറി രക്തം, അതിൽ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് നല്ല പങ്കുണ്ട്. അത് അതിന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി അടുത്തുള്ള അവയവങ്ങൾക്ക് കേടുപാട് സംഭവിക്കാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. വ്യക്തികളിൽ ഈ റോബോട്ടിക് സർജറി, മിനിമലി ആക്സസീവ് റോബോട്ടിക് സർജറി എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായി നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ലീഡ് കൺസൾട്ടന്റ് ഇൻ സർജിക്കൽ ഓൺകോളജി ഡോക്ടർ ശ്യാം വിക്രമാണ്. സാർ, എത്രത്തോളം ഫലപ്രദമാണ് ഈ ഓൺകോളജിയിൽ നമ്മൾ റോബോട്ടിക് സർജറി യൂസ് ചെയ്യുന്നത്? ഓൺകോളജിയിൽ ആക്ച്വലി റോബോട്ടിക് സർജറി മാത്രമല്ല, നമ്മളിപ്പോൾ കീഹോൾ സർജറി ഇതെല്ലാം മിനിമൽ ആക്സസ് സർജറിയിൽ വരുന്നതാണ്. മിനിമൽ ആക്സസ് സർജറീസിൽ ഓങ്കോളജിയിൽ വളരെ ലിമിറ്റഡ് സ്പേസ് മാത്രമേ നമ്മളിപ്പം അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. കാരണം ഓങ്കോളജിയിൽ നമ്മളെപ്പോഴും സർജറിയുടെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഓങ്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, അതായത് അസുഖം എത്രത്തോളം നീക്കം ചെയ്യാൻ കഴിയുന്നു അതിൻ്റെ പേഷ്യൻറ്റിന് കിട്ടുന്ന ഗുണം, ഇതാണ് ഓങ്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതിൽ വളരെ കുറച്ച് അസുഖങ്ങൾക്ക് മാത്രമേ മിനിമൽ ആക്സസ് സർജറി, റോബോട്ടിക് ആണെങ്കിലും ലാപ്രോസ്കോപ്പി ആണെങ്കിലും ഓങ്കോളജിയിൽ റോളുള്ളൂ. അതിൽ കോളോൺ ക്യാൻസർ, അതായത് വൻകുടലിൻ്റെ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ ഗർഭപാത്ര സംബന്ധമായ ക്യാൻസറുകൾ, ഈ ഇങ്ങനെ വളരെ 3-4 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ശാസ്ത്രീയമായിട്ട് സ്റ്റഡീസ് നമ്മൾ മിനിമലി എക്സസ് സർജറി ഓങ്കോളജിയിൽ നമുക്ക് ഇപ്പം പ്രൂവണായിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ സർജിക്കൽ ഓങ്കോളജി സാറാണ് ഫസ്റ്റായിട്ട് ഈ റോബോട്ടിക് സർജറി യൂസ് ചെയ്തത്. അപ്പോൾ ആ കേസ് എന്തായിരുന്നു?
ഒരു 52-year-old ലേഡി മലത്തിൽ കൂടെ രക്തം പോകുന്നതായിട്ട് ഉള്ള കംപ്ലയിൻറ്റുമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. നമ്മളത് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ സിഗ്മോയിഡ് കോളൻ, അതായത് വൻകുടലിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് അസുഖമുള്ളതായിട്ട് കാണുകയും, നമ്മൾ ബാക്കി ഇവാലുവേഷനിൽ അസുഖം അവിടെ മാത്രമേ ഉള്ളൂ, വേറെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എങ്ങനെ സ്പ്രെഡായിട്ടില്ല എന്ന് കണ്ടപ്പോൾ സർജറി ആണ് നമ്മളുടെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്. അപ്പം സിഗ്മോയിഡ് കോളക്ടമി, റോബോട്ടിക് സിഗ്മോയിഡ് കോളക്ടമിയാണ്, അത് കേരളത്തിലെ തന്നെ ഫസ്റ്റാണ്. നമ്മൾ ഇവിടെ നമ്മൾ ഫസ്റ്റായിട്ട് പെർഫോം ചെയ്ത് ഓങ്കോളജിയിൽ പെർഫോം ചെയ്ത റോബോട്ടിക് സിഗ്മോയിഡ് കോളക്ടമിയാണ്. റോബോട്ടിക് സർജറി ചെയ്യുന്നതുകൊണ്ട് ഒരു പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? റോബോട്ടിക് സർജറിയുടെ ഗുണം, റോബോട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് റോബോട്ടിക് സർജറിയുടെ ഗുണം. ഒന്ന്, നമ്മൾ കാണുന്നത് പോലെ കൺസോൾ, നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് കൺസോൾ, സർജൻ ഇസ് ടേക്കിംഗ് റെസ്റ്റ് ആൻഡ് ഡൂയിങ് ദി സർജറി. നമ്മളുടെ ഈ റിസ്റ്റിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും നമുക്ക് അതിൽ റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സർജറിയുടെ സമയത്ത്. അപ്പം നമുക്ക് സാധാരണ കൈകൊണ്ട് ചെയ്യുന്ന ഒരു സർജറി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും വിത്ത് 3-dimensional ഡെപ്ത് പെർസെപ്ഷൻ. 3-dimensional ആയിട്ട് ആ ഡെപ്തും മറ്റ് സ്ട്രക്ചേഴ്സും ആയിട്ടുള്ള ആ പെർസെപ്ഷൻ സർജനെ സംബന്ധിച്ചോളം വളരെ കംഫർട്ടബിളാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കീഹോൾ സർജറിയുടെ എല്ലാ അഡ്വാൻറ്റേജസും അതിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ സർജൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് അതനുസരിച്ചുള്ള ബ്ലഡ് ലോസ്, അകത്തുണ്ടാകാവുന്ന ആ കോംപ്ലിക്കേഷൻസ് എല്ലാം ലാപ്രോസ്കോപ്പിക് സർജറിയെ വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ മിനിമലാണ് റോബോട്ടിക് സർജറി. സർ, ഈ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മെയിൻലി നമ്മൾ ഇങ്ങനെ മിനിമലി എക്സസർജറി, റോബോട്ടിക് സർജറിയുടെയൊക്കെ അഡ്വാൻറ്റേജ് വരുന്ന പെൽവിക് സർജറീസിലാണ്. പെൽവിക്സ് നമ്മുടെ ഇടുപ്പിൻ്റെ എല്ലിനകത്ത് താഴെയുള്ള വസ്തുക്കൾ. നമ്മൾ സാധാരണ ഒരു ഓപ്പൺ സർജറിയിൽ അവിടെ എത്തിപ്പെടാനും അവിടെ കാണാനും ഉള്ള അതിൻ്റെ ആ സ്പേസിൻ്റെ റെസ്ട്രിക്ഷൻ മൂലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഇടുപ്പിനകത്തൂടെയാണ് കാലിലേക്കുള്ള മെയിനായിട്ടുള്ള രക്തക്കുഴലുകൾ, ഞരമ്പുകൾ ഇതെല്ലാം പോകുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിനൊക്കെ ക്ഷതം വരാനുള്ള സാധ്യത സാധാരണ ഒരു ഓപ്പൺ സർജറിയിൽ കൂടുതലാണ്. നമ്മളുടെ കൈകൾ പോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കുകയും പക്ഷേ ആ ഡെപ്തിൽ നമുക്ക് ചെന്ന് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് നമുക്കുള്ളപ്പം അതനുസരിച്ചുള്ള രക്തക്കുഴലുകളിലൊക്കെ ഉണ്ടാകുന്ന ക്ഷതം, അല്ലെങ്കിൽ ബ്ലഡ് ലോസ്, പിന്നെ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ക്ഷതം കാരണം ഓപ്പറേഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ, മലം പോകാനുള്ള പ്രശ്നങ്ങൾ, ഇതിലേക്കുള്ള കാലിലേക്കുള്ള ഞരമ്പുകൾക്കുള്ള ക്ഷതം, ഇതെല്ലാം തന്നെ കുറച്ച് കൊണ്ടുവരാനും, പക്ഷേ ഒരു ക്യാൻസർ സർജറിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യുക, അത്ര ഡെപ്തിൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കോംപ്ലിക്കേഷൻസ് എനി സർജറി ക്യാൻ ഹാവ് കോംപ്ലിക്കേഷൻസ്. പക്ഷേ സാധാരണ ഒരു ലാപ്രോസ്കോപ്പി സർജറി വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കോംപ്ലിക്കേഷൻസ് വളരെയേറെ കുറവാണ്. കാരണം നമ്മുടെ ആക്സസ്, പിന്നെ നമ്മളുടെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സും നമുക്ക് ഇതിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലാപ്പിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് അല്ലാതെ കൈയുടെ എല്ലാ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മൂവ്മെൻറ്റ്സ് ഭയങ്കര പ്രിസൈസ് ആയിരിക്കും. എവിടെയാണോ നമുക്ക് ചെയ്യേണ്ടത് അവിടെ തന്നെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും.